നമസ്കാരം, മറലിലാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ചാനലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങളിപ്പം അവരെ ലവറാക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, വളയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർ ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റാൻ നോക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് നടക്കുകയാണ്, അവരുടെ അടുത്ത് നിങ്ങളൊരു ക്രഷായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾക്കൊരു പാസ്റ്റിലൊരു ലവ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത്. ചിലപ്പോൾ ചില ആമ്പിള്ളേർ കാണിക്കും, എടി എനിക്ക് അങ്ങനെ ലവർ ഉണ്ടായിരുന്നു, അവളെന്നെ ഇട്ടിട്ട് പോയി, പക്ഷെ കുഴപ്പമില്ല, അവളെയൊക്കെ സുന്ദരിയായ നിന്നെയാണ് ഇപ്പം ഇഷ്ടപ്പെടുന്നത്, നീ അതിലൊക്കെ സൂപ്പറാണ്. അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലവിനെ കുറിച്ച് മോശമായിട്ട് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നാളെ എന്തെങ്കിലും ഒരു ചാനലിൽ ഇവൻ നമ്മളെക്കുറിച്ച് ഇതുപോലെ തന്നെ പറയുമല്ലെന്നായിരിക്കും അവരുടെ ഉള്ളിൽ ചിന്ത പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ലവർ ഉണ്ടായിരുന്നു, അവൾ ശരിയല്ല, മോശമാണെന്നുള്ള കാര്യങ്ങൾ പെൺകുട്ടിയുടെ അടുത്ത് പോയി പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഒരിക്കലും ഈ ഒരു കാര്യം പറയരുത്. രണ്ടാമതൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൺകുട്ടികളുണ്ട് ഈ ഒരു പ്രണയത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ, ഇന്ന് ജസ്റ്റ് സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ അങ്ങ് എന്താ പറയുക, ഫാമിലിയായിട്ട് അങ്ങ് കമ്പനിയാക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ പെട്ടെന്ന് അച്ഛനെയും അമ്മേനെയും പരിചയപ്പെടുത്താമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിലോട്ട് വരാൻ വിളിക്കുന്നു. ആ ഒരു രീതിക്ക് പെട്ടെന്ന് ഒരു ചിലപ്പോൾ ഒരു എന്താ പറയുക, പ്രണയം തുടങ്ങിയിട്ടാണെങ്കിൽ പോലും 6 മാസത്തേക്ക് മുമ്പൊന്നും നിങ്ങൾ പേരൻസുമായിട്ട് മിണ്ടണം, അല്ലെങ്കിൽ പേരൻസിനോട് സംസാരിക്കണം, അങ്ങനെയുള്ള സംഭവമായിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവാണ് വരുള്ളൂ. നിങ്ങളുടെ ആ ഒരു കൃഷി ചിലപ്പോൾ അല്ലെങ്കിൽ പ്രണയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് ബ്രേക്കപ്പ് ആവുന്നതിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ചെയ്യരുത്. മൂന്നാമതൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ പറയുന്ന വിഷയമാണ്, അവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആയി പോയെന്ന് പറയുമ്പോൾ മെയിൻ കാരണമാണ് നമ്മൾ അയച്ച മെസ്സേജ് റിപ്ലൈ തന്നില്ലെന്നും പറഞ്ഞ് ഉടക്കുണ്ടാക്കിയിട്ടാണ് പലപ്പോഴും പോയെന്ന് പറയും. അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് അയച്ചു, അല്ലെങ്കിൽ ഒരു ഹായ് ഹൂയി അയച്ചുകൊണ്ട് റിപ്ലൈ കിട്ടിയെന്ന് പറഞ്ഞ് ഉടക്കുണ്ടാകാനായിട്ട് പോകരുത്. അതുപോലെ തന്നെ റിപ്ലൈ അയക്കാത്ത എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കാനായിട്ട് ഒരിക്കലും പോകരുത്. അത് തീർച്ചയായിട്ടും അത് എന്താ പറയുക, ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കാരണമാവില്ല. അപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാലാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതായത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലിന് ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഒരു ലവറൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിലാണ് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരു പവർ ബാങ്ക് വാങ്ങിച്ചുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർഫേസാണ് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ നിങ്ങൾക്ക് അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പവർ ബാങ്കോ 2 പവർ ബാങ്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് 399 രൂപ നിങ്ങളൊരു പവർ ബാങ്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും ഈ പവർ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, 399 രൂപ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചാൽ എങ്ങനെയാണ് പൈസ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അതായത് ഈ പവർ ബാങ്ക് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പവർ ബാങ്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്, നമ്മളിവിടെ ഇല്ല. അപ്പം അതിലോട്ട് നമ്മൾ ഒരു 399 രൂപ ഒരു പവർ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂറിലും പൈസ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 399 രൂപ എടുക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ താഴെയുള്ള ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്ത് 399 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സിമ്പിളായിട്ട് റീചാർജ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ 399 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റീചാർജ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് എന്തെങ്കിലും പൈസ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം 399 രൂപയുടെ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചു നോക്കുക. നിങ്ങൾക്ക് ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു, കാശ് കാരണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൂടിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുക. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഇൻകം കിട്ടുന്നതാണ്. ഞാനൊക്കെ യൂസ് ചെയ്തതിന് ശേഷം 10,000-ലധികം രൂപ ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടിയതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് പറയരുത്. തീർച്ചയായിട്ടും ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, അവളെ നടക്കാൻ കണ്ടില്ലേ, ഇവളെ നടക്കാൻ കണ്ടില്ല, അല്ലെങ്കിൽ അവൾ ഡ്രസ്സ് ചെയ്യുന്ന കണ്ടില്ലേ. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ക്രഷിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്യരുത്. ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പെൺകുട്ടി സെറ്റ് ആവുന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ എക്സ് ലവറിനെ കുറിച്ച് പറയായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ കമ്പാരിസൺ ചെയ്യരുത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, ഇനി അവർക്കൊരു എക്സ് ലവർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒരിക്കലും നിങ്ങൾ പോയിട്ട് ചോദിക്കരുത്. അതായത് നിങ്ങൾക്ക് പഴയ ലൈൻ ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് അവരുടെ പാസ്റ്റിലുള്ളൊരു കാര്യമാണെങ്കിൽ അത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ പോയി പിന്നെയും മാന്തി ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, നിങ്ങൾ അവരാരുടെ അടുത്ത് മിണ്ടുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് മിണ്ടാൻ ഇഷ്ടമല്ല, അവൻ്റെ അടുത്ത് മിണ്ടരുത്, അത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുള്ള രീതിക്കൊന്നും ഒരു പ്രണയം സെറ്റായി ആദ്യമേ പോയി ചെയ്യരുത്. അപ്പോൾ അവർ ചിന്തിക്കും ഇത്രയും നാൾ എന്നെ വളർത്തി വലുതാക്കിയ പേരൻസ് പോലും എനിക്കിതിലും കൂടുതൽ ഫ്രീഡം തരുന്നുള്ളൂ, ഇവരെന്താ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലക്കുള്ളിൽ നിർത്തുന്നത് എന്നുള്ള ഒരു തിങ്കിങ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അവരോട് മിണ്ടിന്നോർത്ത് ഇവരോട് മിണ്ടിന്നോർത്ത് ഒരുപാട് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാനായിട്ട് പോകരുത്. ഇനിയിപ്പോൾ ഒരാൾ തെറ്റായ രീതിയിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാൻ ചെയ്തതിന് കുഴപ്പമില്ല, അല്ലാതെ എന്നോടല്ലാതെ വേറെ ആരോടും മിണ്ടർ എന്നുള്ള ക്യാരക്ടർ നിങ്ങൾ വെച്ച് പുലർത്തുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആവുന്നതിന് കാരണമാവും. അവസാനത്തായിട്ടൊരു പോകുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും കാണില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടു, എന്തിനാണ് ആ ഫോട്ടോ ഇട്ടു, ആരെ കാണിക്കേണ്ട ഫോട്ടോ ഇട്ടു, അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചെയ്യാനായിട്ട് പോവാതിരിക്കുക. തീർച്ചയായിട്ടും അതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കാരണമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പവർ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലിങ്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കാനും, എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നതാണ്. മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.